ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണേ കണ്ണൂർ സ്കാഡ്. കണ്ണൂർ സ്കാഡിന്റെ റിവ്യൂ അല്ല, റിവ്യൂ ഇട്ടുണ്ടായിരുന്നു. ഇത് ചുമ്മാ കണ്ണൂർ സ്കാഡിനെ കുറിച്ച് രണ്ട് വാക്ക്, വേറൊന്നുമല്ല. പടം കാണാത്തവർ എത്രയും പെട്ടെന്ന് പോയി കാണണം. കണ്ട് നല്ലൊരു പടം, നല്ലൊരു പടം തിയേറ്ററിൽ ഇറങ്ങിയിട്ട് നമ്മൾ കാണാണ്ടിരിക്കരുത്. ആർഡിക്സ് വിജയിപ്പിച്ചു, നമ്മുടെ 2018 വിജയിപ്പിച്ചു. ഇപ്പൊ കണ്ണൂർ സ്കാഡ് നല്ല രീതിയിൽ കളക്ഷൻ വാരി നല്ല രീതിയിൽ ഓടുന്നുണ്ട്. ഞാൻ പറയുന്നത് മഴയും കാര്യങ്ങളും മാറ്റി വെച്ച് മഴ മാറുമ്പോഴാണെങ്കിലും പോയി കാണണം. കാരണം നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പടമാണ് കണ്ണൂർ സ്കാഡ്. മമ്മൂട്ടി മാത്രമല്ല കൂടെ അഭിനയിച്ചിരിക്കുന്നവരും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കിടിലം പടം കണ്ണൂർ സ്കാഡ്. കാരണം നമ്മൾ കണ്ടില്ല, തിയേറ്ററിൽ നിന്ന് കണ്ടില്ലെങ്കിൽ നമുക്ക് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും കണ്ണൂർ സ്കാഡ് പടം നമുക്കുണ്ടാകുന്നത്. വേറൊന്നുമല്ല, കാരണം ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് നഷ്ടമാവുക. കാരണം റിയാലിറ്റി സ്റ്റോറിയാണ്. പണ്ട് അവിടെ മോഷണം നടന്നു, അതിൻ്റെ പേരിലുണ്ടായ സംഭവങ്ങൾ അവർ അന്വേഷിച്ച് യു പിയിലേക്ക് പോണു, ഇത്രേ ഉള്ളൂ. ഒരു പക്ക റോഡ് മൂവി. ആ റോഡ് മൂവിയിൽ എല്ലാം മേക്കിംഗ് ക്വാളിറ്റി, ബി ജി എം അടക്കം എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആക്കിയിട്ട് ഇറങ്ങിയിട്ട ഒരു 5 കൊല്ലത്തിനിടയിൽ മമ്മൂട്ടിയുടെ നെഗറ്റീവ് ഇല്ലാണ്ട് വന്നൊരു സിനിമ. ഭീഷ്മയ്ക്ക് പോലും നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട്. ഭീഷ്മ എന്ന് പറഞ്ഞ മൂവിക്ക് ഒരു പുള്ളിക്ക് അവസാനം മഹാഭാരതത്തിന് ചുരുണ്ട ഒരു സാധനമാണ് ഭീഷ്മ. പക്ഷെ അതിൻ്റെ അകത്ത് അവസാനം പുള്ളി കിടപ്പിലാണ് കിടന്നിട്ടുള്ള മറ്റേ ഡയലോഗുള്ളൂ മറ്റാ മറിച്ചാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര നെഗറ്റീവ് പലതും വന്നതായിരുന്നു. ഫുള്ളൊരു പോസിറ്റീവ് കിട്ടിയ പടമല്ല ഭീഷ്മ. എന്നിട്ട് പോലും കളക്ഷം വാരി അടിച്ചു. പക്ഷെ കിടിലം പടമാണ്, നല്ലൊരു സിനിമയാണ്, മോശമല്ല. പക്ഷെ ഇതങ്ങനെയല്ല. യൂട്യൂബ് അടക്കം ഏതും സോഷ്യൽ മീഡിയ ആണെങ്കിലും ശരി, ഒരു പ്രഷർ എന്ന നിലയിൽ മൗത്ത് പബ്ലിസിറ്റി പോലും യാതൊരു വിധ നെഗറ്റീവ് ഇല്ലാണ്ട് പക്ക പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് കൂടെ പടം ഇഷ്ടമല്ലെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ നല്ലൊരു ക്വാളിറ്റിയിൽ ഇറക്കിയ സാധനമാണ് കണ്ണൂർ സ്കാഡ്. അതെല്ലായിടത്തും അങ്ങനെ തന്നെ അഭിപ്രായമാണ്. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുന്നു. നല്ലൊരു വിജയമാകട്ടെ മമ്മൂട്ടിയുടെ. ഒരുപാട് നാൾ കൂടിയുള്ള എല്ലാ പോസിറ്റീവും ഒന്നാക്കണ നല്ലൊരു തികഞ്ഞ വിജയമായി മാറട്ടെ കണ്ണൂർ സ്കാഡ്. അപ്പം നിങ്ങളും പോയി കണ്ട്, മഴയൊക്കെ മാറിക്കുമ്പോൾ കണ്ട് അഭിപ്രായങ്ങൾ പറയുകയാണ്. നമ്മളൊരു 150 രൂപ പോകണം അല്ലെങ്കിൽ OTT ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. കാരണം അത് കൂടി ഒരു പടമല്ല. ആർഡിക്സ് പോലെ ഒരു തള്ളിക്കറ്റ് അല്ലെങ്കിൽ ഒരു ആവറേജ് ഇതിലും ഒന്നാക്കണ ഒരു സംഭവങ്ങളൊന്നുമല്ല. ഒരു സ്റ്റോറി പക്ക സാധനം. ആർഡിക്സ് മോശമെന്നല്ല, നല്ല ആക്ഷൻ പടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷേ ഇത് അതുപോലെയല്ല കണ്ണൂർ സ്കാഡ്. ഒരാൾ പോലും വയസ്സായിട്ടുള്ളവരെ അവരുടെ റിവ്യൂ കാണുമ്പോൾ തന്നെ അറിയാം അവരുടെ ഒരു ഇത് പക്ക സംഭവമായിട്ട് മാറിയിട്ടുണ്ട് പടം. മമ്മൂക്കയുടെ ഒരുപാട് നാളുകൂടി ഇവിടെ നല്ലൊരു പടം. അപ്പോൾ ഉറപ്പ് ഉറപ്പായിട്ട് നിങ്ങൾ തിയേറ്ററിൽ കാണണം, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം. നല്ലൊരു വൈബായിരിക്കും, ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ ശ്രമിക്കുക. പക്കയായിട്ട് മാറട്ടെ.